ഒരു കോംപ്രിഹെൻസീവ് മദർ ആൻഡ് ചൈൽഡ് കെയറിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു ടോപ്പിക്ക് യാന കെയർ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുക. കോംപ്രിഹെൻസീവ് മദർ ആൻഡ് ചൈൽഡ് കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, യാനയെപ്പറ്റി നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്നത്, ഒരു ഫെർട്ടിലിറ്റി അതായത് വന്ധ്യത ചികിത്സയിൽ ഊന്നൽ കൊടുക്കുന്ന ഒരു ബ്രാൻഡ് കൂടെയാണ് യാന. വന്ധ്യത ചികിത്സയാണ് ഞങ്ങളുടെ ഒരു ഇത് ഒരു ട്രീറ്റ്മെൻ്റ് ഓപ്ഷൻ എന്നുള്ളതും, ഇപ്പോൾ കൊച്ചിയിലും കായംകുളത്തും പുല്ലൂരും ട്രിവാൻഡ്രത്തൊക്കെ ബ്രാഞ്ചസ് ഉണ്ടെന്നുള്ളതും, എല്ലാ സ്ഥലത്തും IVF സെൻറ്റേഴ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാ പ്രേക്ഷകർക്കും അറിയാം. പക്ഷേ അതിൽ നിന്നും നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് മദർ ആൻഡ് ചൈൽഡ് കെയർ എന്നുള്ള രീതിയിലേക്ക് വളർന്നു. അതാണ് ഞങ്ങൾ ഈ ഒരു യാന കെയറിലെ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത്. ഒരു കോംപ്രിഹെൻസീവ് മദർ ആൻഡ് ചൈൽഡ് കെയർ എന്നുള്ളൊരു രീതി ഒന്ന് എന്നുള്ളൊരു ആശയത്തെപ്പറ്റി ഇന്നത്തെ യാന കെയറിൽ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് നമുക്ക് രണ്ട് ഹോസ്പിറ്റലുകളാണുള്ളത്. ട്രിവാൻഡ്രത്തിൽ യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ഉള്ളൂർ ആക്കുളം റോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും IVF ട്രീറ്റ്മെൻറ്റുകളും ലാപ്രോസ്കോപ്പി ട്രീറ്റ്മെൻറ്റുകളും നടക്കുന്നു. അവിടെ 12 ആഴ്ച അല്ലെങ്കിൽ 20 ആഴ്ച വരെയുള്ള ഡെലിവറിയുടെ പോസിറ്റീവ് ആവുന്ന പേഷ്യൻസിൻ്റെ കെയർ കാര്യങ്ങളെല്ലാം നമ്മൾ നടക്കുന്നത് യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞ് ഉള്ളൂർ ആക്കുളം റോട്ടിലാണ്. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ ഇഞ്ചക്കലിൽ അരമന, പഴയ അരമന ഹോസ്പിറ്റലിലും കൂടെ അവിടെ ആണ് യാനയുടെ രണ്ടാമത്തെ ഹോസ്പിറ്റൽ ഉള്ളത്. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് IVF പ്രഗ്നൻസികൾ, നോർമൽ ഡെലിവറികൾ, സിസേറിനുകൾ, അങ്ങനെ ഹൈ റിസ്ക് ഒബ്സ്റ്റെട്രിക്സ് എന്നെ കേന്ദ്രീകരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്ന അവിടെയാണ്. എക്സ്ക്ലൂസീവായിട്ടുള്ള ഫീറ്റൽ മെഡിസിൻ, അത് 12 ആഴ്ചയ്ക്ക് ശേഷമുള്ള മെയിൻ ട്രീറ്റ്മെൻറ്റുകളെല്ലാം, അതായത് ഫീറ്റൽ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ, ഇതെല്ലാം ചെയ്യുന്നത് അവിടെയാണ്. ഒരു കുറേ ഗൈനക്കോളജിസ്റ്റ്, ഒരു 5-6 ഗൈനക്കോളജിസ്റ്റുമാരുടെ ഒരു എക്സ്ക്ലൂസീവ് ടീം അവിടെ ഉണ്ട്. അവിടെ ഹൈ റിസ്ക് ഒബ്സ്റ്റെട്രിക്സ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വളരെ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂനെറ്റോളജി, ഒരു NICU ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. 30 അപ്പം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ട്രിപ്ലറ്റിൻ്റെ ഡെലിവറി കഴിഞ്ഞു. ട്രിപ്ലറ്റ് ഡെലിവറീസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോകുന്ന ഒരു NICU കെയർ ആണ് ഞങ്ങളവിടെ ഉള്ളത്. വെൻറ്റിലേറ്റേഴ്സ്, CPAP ഉൾപ്പെടെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലുണ്ട്. അപ്പം അതുപോലെ തന്നെ യാന മദർ ആൻഡ് ചൈൽഡ് ഉള്ള ആ ഹോസ്പിറ്റലിൽ, ഇഞ്ചക്കിലുള്ള ഹോസ്പിറ്റലിൽ രണ്ടാമതൊരു IVF സെൻറ്ററും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ട്രിവാൻഡ്രത്ത് തന്നെ നമ്മൾ 2 IVF സെൻറ്റേഴ്സ് യാനയ്ക്ക് വരികയാണ്. ഈ ഒരു മദർ ആൻഡ് ചൈൽഡ് ഒരു കോംപ്രിഹെൻസീവ് കെയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ തന്നെ കാണിച്ച് ട്രീറ്റ്മെൻറ്റായിട്ട് മുന്നോട്ട് വന്ന, ഫെർട്ടിലിറ്റിയിൽ കൺസീവ് ആയി, IVF കൺസീവ് ആയി, അല്ലെങ്കിൽ നോർമൽ ഡെലിവറി, അല്ലെങ്കിൽ നോർമൽ ചെറിയ ട്രീറ്റ്മെൻറ്റ് IUI കൺസീവ് ആവുന്ന പേഷ്യൻസ് തന്നെ നമ്മളുടെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് മുന്നോട്ട് പോയി 12 ആഴ്ച കഴിഞ്ഞ് അവർ 20 ആഴ്ച എത്തി. ഒരു ഹൈ റിസ്ക്, എക്സ്പെഷ്യലി അറിയാമല്ലോ, IVF പ്രഗ്നൻസികളെല്ലാം ഹൈ റിസ്ക് പ്രഗ്നൻസികളാണ്. അപ്പോൾ ആ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ തന്നെ നമ്മുടെ കൂടെ യാത്ര തുടർന്ന് യാനയിലെ ഈ ഒരു ആൻറ്റിനേറ്റൽ ട്രീറ്റ്മെൻറ്റുകളെല്ലാം അവിടെ എടുത്ത് പ്രഗ്നൻസി പീരീഡ് കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് പോയി. ഡെലിവറികൾ വന്നു. ചിലപ്പോൾ അവരുടെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അല്ലെ, ഒരു മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് കുറച്ച് കൂടുതലായിട്ട് IVF ട്രീറ്റ്മെൻറ്റ് വന്നാലും വളരെ നല്ലൊരു NICU ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സേവനങ്ങളെല്ലാം യാനയിൽ നമുക്കത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നു. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. പക്ഷേ യാനയിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ യാനയുടെ കുറേ കൂടെ ഗ്രോത്ത് വന്നതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഡെലിവറി സംബന്ധമായിട്ടുള്ള പല അഡ്വാൻസ്മെൻറ്റ്സ് വന്നു. പെയിൻലെസ് ഡെലിവറികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എപ്പിഡ്യൂറൽ പെയിൻ, എപ്പിഡ്യൂറൽ അനസ്തീഷ്യയിലൂടെ പ്രസവ സമയത്ത് അല്ലെ വേദനരഹിത, അല്ലെങ്കിൽ പെയിൻലെസ് ആയിട്ടുള്ള രീതിയിൽ ഡെലിവറികൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പം ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട് നമ്മുടെ യാനയുടെ. അതുപോലെ തന്നെ ഒരു എക്സലൻറ്റ് NICU, ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു. രണ്ടാമതൊരു IVF സെൻറ്റർ രണ്ടാമത്തെ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു 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 കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ചെറിയ ട്രീറ്റ്മെൻറ്റിൽ നിന്ന്, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ നിന്ന് തുടങ്ങുന്ന ഒരു കപ്പിളിന് അവർക്ക് നമ്മുടെ 12 ആഴ്ച കഴിഞ്ഞും, പല സെൻറ്റേഴ്സിൽ അങ്ങനെയാണല്ലോ, ഇപ്പോൾ 12 വീക്സ് കഴിഞ്ഞ് അവർക്ക് എവിടെ പോകണമെന്ന് അറിയില്ല, അവർക്ക് പിന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് റെഫർ ചെയ്യുന്നു, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അവരെ ചികിത്സിച്ച ഡോക്ടർമാർ തന്നെ നമ്മളുടെ ആ ഒരു പാറ്റേണിൽ തന്നെ അതേ പ്രോട്ടോക്കോൾസ് തന്നെ ഫോളോ ചെയ്തപ്പം. ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ, നമ്മളൊരു IVF ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരു സ്ഥലത്ത് അവരുടെ നമുക്ക് അവർ തന്നെ മുന്നോട്ടൊരു 12 ആഴ്ച 20 ആഴ്ച മുന്നോട്ട് പോകുമ്പം അതിൻ്റെ ഒരു കെയറും അവർക്ക് മരുന്നുകൾ, നേരത്തെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, അവർ ഹിസ്റ്ററി അറിയാം, അവരുടെ മരുന്നുകൾ അറിയാം, മരുന്നുകൾ കുറയ്ക്കുന്ന രീതി അറിയാം, ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുമ്പം ഞങ്ങൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കപ്പിൾസ് എല്ലാം വളരെ ഹാപ്പിയാണ് ഞങ്ങളോട് കണ്ടിന്യൂ ചെയ്യാൻ. നമ്മുടെ ടീം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇവിടെ തന്നെ യാനയിൽ തന്നെ
വളരെ വളരെ കുറവാണ് ഞങ്ങളെ വിട്ടുപിരിയുന്ന പേഷ്യൻസിൻ്റെ നമ്പർ. അതായത് ഒരു 12 ആഴ്ച കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ടും അവരുടെ കുഞ്ഞുങ്ങളെ കാണിച്ച് ന്യൂമെറ്റോളജി കഴിഞ്ഞ് പീഡിയാട്രിക്സിലൂടെ കണ്ടിന്യൂ ചെയ്യുന്ന അവരാണ് നമ്മളുടെ ഒരു 90% പേഷ്യൻസും. അപ്പോൾ അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് മദർ ചൈൽഡ് ഒരു ഒരു കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഫാമിലിയുടെ റിലേറ്റീവ്സ്, അപ്പോൾ അവരിപ്പം വരുന്ന അവരുടെ റിലേറ്റീവ്സ് വരുമ്പോഴാണെങ്കിൽ അവർ നേരെ മദർ ചൈൽഡിലോട്ട് വരുന്നു, അവിടെ നമ്മൾ ഡെലിവറികൾ വീണ്ടും അവർ ഡെലിവറി അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അതൊരു വലിയൊരു എക്സ്റ്റെൻഷനായിട്ട് നമുക്കത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു അവരുടെ ഒരു ജേണി അവിടെ കംപ്ലീറ്റ് ആവുന്നത്, നമ്മൾ യാനയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഥമ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി ആണെങ്കിൽ പോലും നമ്മൾ അതിലൂടെ നമ്മൾക്ക് ഒരു ഫാമിലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ യാനയിൽ ഉണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും യാനയിലെ ഈ കാര്യങ്ങളെപ്പറ്റി അറിയുമോ എന്ന് എനിക്കറിയില്ല. പല പ്രഷർക്കും ഈ പറയുന്ന പോലെ ആ ഒരു കംപ്ലീറ്റ് ഒരു കോംപ്രിഹെൻസീവ് മദർ ആൻഡ് ചൈൽഡ് ഹെയർ ചൈൽഡ് കെയർ നമ്മുടെ യാനയുടെ ഒരു ഒരു മുഖമുദ്രയാണ്. നമ്മളത് മുന്നോട്ട് വയ്ക്കുന്ന, വളരെ ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. ഇനിയും ഇതിനെ ബേസ് ചെയ്ത പല പ്ലാൻസും പല ഡെവലപ്മെൻസും യാനയിലുണ്ട്. അത് നമുക്കത് വഴിയേ കാണാം. പക്ഷേ ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഡെലിവറികൾ, അപ്പം ചിലവർ ചോദിക്കാം, ഡോക്ടർ ഇതിപ്പം ഇൻഫെർട്ടിലിറ്റി ഡെലിവറികൾ മാത്രമല്ല IVF ഡെലിവറികൾ മാത്രമേ ഉള്ളൂ യാനയിൽ, അല്ലെ യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ സാധാരണ ഡെലിവറികളില്ലേ എന്ന് ചോദിക്കുന്ന വേറൊരു, അല്ലെങ്കിൽ സാധാരണ ഡെലിവറികളുണ്ടോ, കാര്യം ഹൈ റിസ്ക് എടുത്തെടുത്ത് നമ്മൾ സാധാരണ ഡെലിവറി എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള സംശയമാണ്. പക്ഷേ അത് ന്യായമായി വരുന്നൊരു സംശയമാണ്. പക്ഷേ ഞാൻ പറയാം, നമുക്ക് വളരെ കൂടുതൽ ഡെലിവറികൾ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ നമ്മൾ മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലുണ്ട്. നോർമൽ ഡെലിവറികൾ അവിടെ ടേക്ക് അപ്പ് ചെയ്യുന്നുണ്ട്, നോർമൽ സിസേറിയൻ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് വന്ധ്യത ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമെന്നുള്ളതല്ല, കാര്യം നമ്മുടെ ടീമിലുള്ള പല ഡോക്ടേഴ്സും വളരെ വളരെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള, ഇപ്പോൾ പല തൈക്കാടിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ളവരുണ്ട്, SAT ഹോസ്പിറ്റലിൽ റിട്ടയർ ചെയ്ത ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ളവരുണ്ട്, വളരെ യങ് ആൻഡ് എനർജറ്റിക് ഡൈനാമിക് ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗൈനക്കോളജി ടീമുണ്ട്. പലരും പറയുന്ന നമ്മളുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോഴാണ് അവർക്ക് വളരെ കംഫർട്ടബിളായിട്ട്, അവരെ അറിഞ്ഞുകൂടാത്തവർ ട്രിവാൻഡ്രത്ത് നമ്പർ കുറവാണ്. അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഗൈനക്കോളജി ടീമാണ് നമുക്കുള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഫീറ്റൽ മെഡിസിൻ ആൻഡ് ന്യൂനെറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സേവനങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക. വന്ധ്യത ട്രീറ്റ്മെൻറ്റ്, IVF ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ന പോലെ തന്നെ നമുക്ക് മദർ ആൻഡ് ചൈൽഡ് ട്രീറ്റ്മെൻറ്റും അത്രത്തോളം ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. അതെല്ലാം കൂടെ വരുമ്പോഴേ നമുക്കൊരു കപ്പിളിനോടോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോടോ ആ ജനിക്കുന്ന കുഞ്ഞിനോടോ അല്ലെങ്കിൽ ആ ജനിക്കുന്ന കുഞ്ഞിന് കംപ്ലീറ്റായി വരുന്ന അവരുടെ ഫാമിലികളോടും ഒരു നീതി പുലർത്താൻ പറ്റത്തുള്ളൂ എന്ന് യാന തിരിച്ചറിയുന്നു. എല്ലാവരും തീർച്ചയായിട്ടും യാനയിലേക്ക് വരിക, നമ്മുടെ എല്ലാ സേവനങ്ങളും പ്രയോജനപ്പെടുത്തുക. മറ്റൊരു എപ്പിസോഡ് ഓഫ് യാന കെയർ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.